നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ, ചെയ്യുന്ന കോളുകൾ ഒക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ മൂന്നാമതൊരാൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ആക്സസ് ചെയ്യാനാകില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്, സെക്യൂർഡ് ആണ്. എന്നാൽ നമ്മൾ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്നത്, ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യുന്നത്, അതിനൊരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു, ആർക്കും ആക്സസ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ബാക്കപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ട് ഒരു പാസ്വേഡ് ഒക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാം. എങ്ങനെ അത് ചെയ്യുക? അത് കൂടാണ്ട് വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ആദ്യം നമുക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ വലതുഭാഗത്ത് മൂന്ന് കുത്ത് കാണും, അതിലൊരു കുത്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ ചാറ്റ് എടുക്കുക. ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോയാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയ ഒരു ഓപ്ഷൻ വന്നത്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന്. അത് ഓഫിലാണ് ഉണ്ടാകുക, അതൊന്ന് ഓൺ ആക്കണം നമുക്ക്. അതിന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടേൺ ഓൺ എന്ന് കാണും, അതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതിന് ഒരു പാസ്വേഡ്, ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് മാറ്റുന്നേരമൊക്കെ അതിൻ്റെ റീസ്റ്റോർ കിട്ടണമെങ്കിൽ, പഴയ ചാറ്റുകൾ കിട്ടണമെങ്കിൽ ഈ പാസ്വേഡ് കൂടി നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് നിങ്ങളോട് മറന്നു പോകാത്തൊരു പാസ്വേഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ താഴെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, യൂസ് 24-digit എൻക്രിപ്ഷൻ കീ ഇൻസ്റ്റേഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ജനറേറ്റ് ചെയ്യുന്നൊരു കീ ആണ്. അത് 64-digit, അത് നമുക്ക് ഓർത്ത് വെക്കാനായി വരില്ല. അതുകൊണ്ട് നമുക്കൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നേരം 6 അക്കങ്ങളും 1 ലെറ്ററും നിർബന്ധമായിട്ട് വേണമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്ന്. ഒരു പാസ്വേഡ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അതേ പാസ്വേഡ് നമുക്ക് ഒന്നുകൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന ആ ഡാറ്റ, നമ്മളെ വാട്സപ്പിന്റെ ആ ചാറ്റ് ബാക്കപ്പ് മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാനാകില്ല. നമ്മൾ തന്നെ അത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് മറന്നാൽ തിരിച്ചു കിട്ടിയില്ല, അതിനെക്കൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന പാസ്വേഡ്, ആ പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കാൻ മറന്നു പോകണ്ട. പിന്നെ എപ്പോഴെങ്കിലും വാട്സപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് എടുക്കുന്ന നേരം ആ പാസ്വേഡ് വേണം. ഇനി രണ്ടാമത് വന്ന ഒരു അപ്ഡേറ്റ്, അത് നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലാണ് അത് എഫക്റ്റ് ചെയ്യുക. ഒരു സിമ്പിൾ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ, നമ്മൾ ഏത് ചാറ്റിനായാലും ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും. ഈ പ്രൊഫൈൽ പിക്ചർ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്യാമറ, ഗാലറി രണ്ട് ഓപ്ഷനാണുള്ളത്. ഈ രണ്ട് ഓപ്ഷനിൽ കൂടെ നമുക്ക് നമ്മളെ പ്രൊഫൈൽ പിക്ചർ മാറ്റാം. ഇനി ഒരു ഗ്രൂപ്പിൻ്റെ എടുത്ത് നോക്കുക. നമ്മൾ ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ എടുത്താൽ ഇവിടെ ഒരു ഓപ്ഷൻ കൂടി വന്നത് കാണാം, ഇമോജി ആൻഡ് സ്റ്റിക്കേഴ്സ്. നമുക്ക് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇമോജികളും അതുപോലെ തന്നെ സ്റ്റിക്കറുകളും, ഇതിൽ ഇഷ്ടമുള്ള സ്റ്റിക്കർ അല്ലെങ്കിൽ ഇമോജി ഒക്കെ നമുക്ക് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമുള്ളത് ഇതിപ്പോൾ ഞാൻ മാറ്റുന്നില്ല. അങ്ങനെ മാറ്റിയാൽ ആ ഗ്രൂപ്പ് പ്രശ്നമാണ്. സംഭവം എങ്ങനെയുണ്ട്? വാട്സപ്പിൻ്റെ ഈ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാപ്പ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.